സംസ്ഥാനത്തെ ഏറ്റവും മികച്ച മാതൃകാ സ്പോർട്സ് ഹോസ്റ്റലായിരുന്ന പനമ്പിള്ളി നഗർ സ്പോർട്സ് ഹോസ്റ്റലിനെ കേരളത്തിലെ ഏറ്റവും മോശം സ്പോർട്സ് ഹോസ്റ്റൽ ആക്കിയതിന്റെ ഉത്തരവാദിത്തം പി വി ശ്രീനിജൻ എം എൽ എക്കെന്ന് സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ മുൻ അധ്യക്ഷ ഒളിമ്പ്യൻ മേഴ്സിക്കുട്ടൻ. കുട്ടികളുടെ ഭക്ഷണത്തിൽ പോലും കള്ളത്തരമാണ്. ഇക്കാര്യത്തിൽ വിജിലൻസ് അന്വേഷണമുണ്ട്. എറണാകുളം ജില്ലയിലെ കായിക വികസനത്തിന്റെ തകർച്ചയ്ക്ക് കാരണം ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് കൂടിയായ പി വി ശ്രീനിജനാണെന്നും മേഴ്സിക്കുട്ടൻ മനോരമ ന്യൂസിനോട് പറഞ്ഞു. എറണാകുളം ജില്ലയിലെ കായിക വികസനത്തിന് നിരന്തരം ശല്യം തീർക്കുന്ന പി വി ശ്രീനിജനെതിരെ വിമർശനം നിലയ്ക്കാതെ തുടരുകയാണ്. സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ അധ്യക്ഷയായിരിക്കെ നേരിട്ട അനുഭവം മേഴ്സിക്കുട്ടൻ പറയുന്നത് ഇങ്ങനെ. കേരളത്തിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ഹോസ്റ്റലായിരുന്നു നമ്മുടെ സംസ്ഥാന സ്പോർട്സ് കൌൺസിലിന്റെ പനമ്പിള്ളി നഗർ അക്കാഡമി. അവിടുത്തെ ഫുഡ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഉദാഹരണമായിട്ട് എവിടെ പോയി പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ ഇതാണ് ഉദാഹരണം. ഇപ്പോൾ ഏറ്റവും വേർസ്റ്റ് അത് ശ്രീനിജൻ വന്നതിന് ശേഷം ആണ്. ഈ പ്രസിഡന്റ് വന്നതിന് ശേഷം അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ കംപ്ലീറ്റ് മാറ്റി, അത് കഴിഞ്ഞ് ഫുഡ് മര്യാദയ്ക്ക് കിട്ടില്ല. ഇപ്പോൾ അതിൻ്റെ വിജിലൻസ് അന്വേഷണം വിട്ടിരിക്കുകയാണ്. എന്തുമാണ് അതിൻ്റെ ബില്ലുകളെല്ലാം കള്ളത്തരം ബില്ലുകളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. കേരള സ്പോർട്സ് കൗൺസിൽ അതിൻ്റെ അന്വേഷണം ഇട്ടിട്ട് അതിൻ്റെ ഇത് വന്ന് കിടക്കുകയാണ്. മികച്ച നിലവാരം ഉണ്ടായിരുന്ന എറണാകുളം ജില്ലയെ കായിക രംഗത്ത് പിന്നോട്ടാക്കി. പല കാര്യങ്ങളും നമ്മൾ ബീച്ച് ഗെയിംസ് കഴിഞ്ഞ പ്രാവശ്യം നടത്തേണ്ടത് അത് എറണാകുളം ജില്ല നടത്തിയിട്ടില്ല. അതേപോലെ ഇപ്പം മെയ് ദിനം തൊഴിലാളികളുടെ ഒരു മീറ്റാണ്, അത് നമ്മൾ എല്ലാവരും പങ്കെടുക്കുന്നതാണ്, മാധ്യമപ്രവർത്തകർ എല്ലാവരും ചെയ്യുന്നതാണ്. അത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ നടക്കുന്ന ഏറ്റവും നല്ല വിപുലമായിട്ട് നടക്കുന്നത് എവിടെയാണ്? അത് എറണാകുളത്താണ്, അത് നടത്തിയിട്ടില്ല. കായിക വികസനത്തിന് തുരങ്കം വയ്ക്കുന്ന ശ്രീനിജൻ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ലെന്നാണ് വിവിധ യുവജന സംഘടനകൾക്കൊപ്പം കായിക വകുപ്പിനെ പോലെ കായിക പ്രേമികളുടെയും നിലപാട്. സ്പോർട്സ് ഹോസ്റ്റലിലെ കുട്ടികൾക്ക് ഭക്ഷണത്തിനുള്ള തുക പോലും നിരാകരിക്കപ്പെട്ടിട്ടും മിണ്ടാതിരുന്ന ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റാണ് ബ്ലാസ്റ്റേഴ്സിന്റെ സെലക്ഷൻ ട്രയൽസ് തടസ്സപ്പെടുത്തി കുട്ടികളെ ബുദ്ധിമുട്ടിലാക്കിയത്. പാർട്ടിയും സ്പോർട്സ് കൌൺസിലും ഇക്കാര്യത്തിൽ വിശദീകരണം തേടിയിട്ടില്ലെങ്കിലും രണ്ടിടത്തും അതൃപ്തി പുകയുകയാണ്. കൊച്ചിയിൽ നിന്ന് അനൂപ് ശ്രീധരൻ, മനോരമ ന്യൂസ്.